സാമ്പത്തിക മാന്ദ്യവും പ്രളയവും പാകിസ്ഥാനെ ആകെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച സഹായത്തിലാണ് പാകിസ്ഥാൻ പിടിച്ചു നിന്നതും. ഇടയ്ക്ക് ഉക്രൈൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന വാർത്ത വന്നിരുന്നു. ഇതോടെ പാകിസ്ഥാൻ ആയുധ കച്ചവടം നടത്തി രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തിയെന്നാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ കരുതിയത്. എന്നാൽ മറ്റു പല രാജ്യങ്ങളും ഉപയോഗിച്ച് പഴകിയ വിമാനങ്ങൾ പാക് വ്യോമസേനയ്ക്കായി വാങ്ങിയ പാകിസ്ഥാനിൽ നിന്നും എന്തായുധമാണ് ഉക്രൈൻ വാങ്ങിയതെന്ന ചോദ്യവും ഉയർന്നിരുന്നു. ഇപ്പോൾ ആയുധ കച്ചവടമല്ല, പാകിസ്ഥാൻ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കണ്ടെത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ശ്രീലങ്കയെ കടക്കണിയിൽ അകപ്പെടുത്തിയ ചൈന ഇപ്പോൾ പാകിസ്ഥാനെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് പരസ്യമായ രഹസ്യവുമാണ്. ഇതേ ചൈനയുമായി സഹകരിച്ച് പുതിയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ബദ്ധശത്രുവായ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിലൂടെയും മേക്ക് ഫോർ വേൾഡിലൂടെയും എല്ലാം ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ നേടുമ്പോൾ പാകിസ്ഥാൻ ചൈനയിലേക്ക് കഴുതകളുടെയും നായകളുടെയും കയറ്റുമതി ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദ് സെനറ്റ് കമ്മിറ്റി ഓൺ കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ തങ്ങളുടെ താല്പര്യം ചൈന അറിയിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അങ്ങനെ ആകെ ആശങ്കയിലും ദാരിദ്ര്യത്തിലും കടന്നുപോകുന്ന പാകിസ്ഥാനിൽ ജനങ്ങൾക്ക് ഉപദേശവുമായി എത്തിയിരിക്കുകയാണ് പാക് മന്ത്രി. ജനസംഖ്യാ വർധനവിന് പരിഹാരവുമായാണ് പാക് മന്ത്രി രംഗത്തെത്തിയത്. ആഗോള ജനസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനപ്പെരുപ്പം എങ്ങനെ നിയന്ത്രിക്കാമെന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രതിരോധ മന്ത്രി വീട്ടിലായത്. മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ പരാമർശത്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ട്രോളോട് ട്രോളാണ്. രാത്രി 8 മണിക്ക് മാർക്കറ്റ് അടയ്ക്കുന്ന ഇടങ്ങളിൽ ജനന നിരക്ക് കുറവാണെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. വാർത്താ സമ്മേളനത്തിനിടെയാണ് പാക് മന്ത്രിയുടെ പരാമർശം. മാർക്കറ്റുകൾ 8 മണിക്ക് അടയ്ക്കുന്ന ഇടങ്ങളിൽ കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത കുറവാണ്. ഇത്തരത്തിൽ മാർക്കറ്റുകൾ രാത്രി 8 മണിക്ക് അടയ്ക്കുന്ന ഇടങ്ങളിലെല്ലാം ജനന നിരക്ക് കുറവാണെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഇതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത്. പുതിയ കണ്ടുപിടുത്തമെത്തി, രാത്രി 8ന് ശേഷം കുട്ടികളുണ്ടാകില്ല, കാരണം ഇത് തുടങ്ങിയ അടിക്കുറപ്പോടെയാണ് വീഡിയോ പ്രചരിച്ചത്. ഗവേഷണ രംഗത്ത് പാക് സർക്കാരിന്റെ ഉജ്ജ്വലമായ കണ്ടെത്തലാണെന്നും മാനവികതയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനയാണെന്നും ലോകത്തെ ശാസ്ത്ര ഗവേഷണ രംഗത്തെ പരമോന്നത പുരസ്കാരം അവർക്ക് നൽകണമെന്നും ഒരു ഉപഭോക്താവ് കുറിച്ചു. രാജ്യത്തെ ഊർജ്ജ സുരക്ഷാ പദ്ധതികളെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള പോംവഴിയും മന്ത്രി നിർദ്ദേശിച്ചത്. മാർക്കറ്റുകൾക്ക് പിന്നാലെ വിവാഹ ഹോളുകളും രാത്രി 10ന് ശേഷം അടയ്ക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുവഴി രാജ്യത്ത് 60 ബില്യൺ പാകിസ്ഥാനി രൂപ സമ്പാദിക്കാമെന്നാണ് കണ്ടെത്തൽ. ഇതിനു പിന്നാലെയാണ് മന്ത്രിയെ എയറിലേറ്റിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.